ശബരിമല തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളങ്ങളിലൊന്നാണ് ആര്യങ്കാവ് ശാസ്താ ക്ഷേത്രം. മണ്ഡലകാലം തുടങ്ങി ദിവസങ്ങളായിട്ടും ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ല. കേരളത്തിലെ പഞ്ചശാസ്താക്ഷേത്രങ്ങളിലൊന്നാണ് ആര്യങ്കാവ് ശാസ്താക്ഷേത്രം. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ആരണ്യക്ഷേത്രങ്ങളിലൊന്നാണ് ഇതെന്നാണ് വിശ്വാസം. അതുകൊണ്ടുതന്നെ കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ആര്യങ്കാവ് ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യമാണ് ശബരിമല തീർത്ഥാടകർ കൽപ്പിക്കുന്നത്. എന്നാൽ മണ്ഡലകാലം തുടങ്ങി ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഇവിടെ അടിസ്ഥാന സൗകര്യ വികസനം മന്ദഗതിയിലാണ്. അയ്യപ്പന്മാർക്ക് വിരിവെച്ച് കിടക്കാൻ കല്യാണ മണ്ഡപത്തിലാണ് സൗകര്യം. പിന്നെയുള്ളവർ സ്റ്റേജിലും ഊട്ടുപുരയിലുമായി കഴിയണം. സ്റ്റേജിലായാലും ശരി, അല്ലാതെ കല്യാണ മണ്ഡപത്തിലായാലും ശരി, ഊട്ടുപുരയുടെ തന്നെയായാലും ശരി, അവിടെ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ വരുന്ന ഒരു ബസ് വരുന്ന സ്വാമിമാർക്ക് പോലും ഇത് വെക്കാനുള്ള സൗകര്യമില്ല. ശബരിമല മണ്ഡല പൂജയ്ക്ക് തലേന്ന് ആര്യങ്കാവ് ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ മധുരയിൽ നിന്നുള്ള നൂറുകണക്കിന് പേരെത്തുന്നതാണ്. അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല. ശൗചാലയങ്ങളും ആവശ്യത്തിനില്ല. ഈ ബസ്സിൻ്റെ മറവിലും അല്ലാതെയും മൂത്രമൊഴിക്കുകയും മറ്റുള്ള സംഭവങ്ങളും ഉണ്ടാകുമ്പോഴത്തേക്ക് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും കാരണം ഈ 12 വളക്ക് കഴിയുമ്പോഴത്തേക്ക് ഈ റോഡിൽ കൂടെ മനുഷ്യർക്ക് നടന്നു പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ആവശ്യത്തിന് പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതിനാൽ ദേശീയപാതയിലാണ് വാഹനങ്ങൾ നിർത്തിയിടുന്നത്. വാഹനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കൂടുതൽ ഗാർഡുകളെ നിയമിച്ചിട്ടുണ്ടെങ്കിലും തിരക്കേറുന്ന സമയത്ത് ഇത് മതിയാകാതെ വരും. ആവശ്യത്തിന് സൗകര്യങ്ങൾ ഉടൻ ഏർപ്പെടുത്താൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ഭക്തരുടെ ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊട്ടാരക്കര.